അപ്പൊ എന്തായി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനത്തിന്റെ കാര്യങ്ങൾ? അത് റെഡി ആയിട്ടുണ്ട് സാറേ. ഈ നമ്മുടെ യു പി എഫിന്റെ പാരിജാതൻ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എൽ പി എഫിന്റെ മന്മഥന്റെ ഒരു ചെറിയതായിട്ട് ഞാൻ ഒരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. പാരിജാതന്റെ ആണായത്. അത് കേക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ലല്ലോ, എല്ലാം ശരിയാക്കിടേണം. യു പി എഫ് നാട്ടിൽ വന്നിടേണം, വോട്ടൊക്കെ സൂക്ഷിച്ചമർത്തേണം. നമ്മുടെ നാടാകെ ശോഭനമാകുവാൻ പ്യാരിജാതൻ തന്നെ വന്നിടേണം. അത് കൊള്ളാലോ. പക്ഷെ ഈ പാട്ട് എവിടെയോ ഒരു ട്യൂൺ എവിടെ കേട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ചെയ്താ. ആണോ? പക്ഷെ ഗംഭീര ട്യൂണായിട്ട്. താങ്ക് യു സർ. ഇത് നമ്മൾ റേസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ട്യൂൺ വേറെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. കേട്ടോ സാറേ, പാട്ട് പോരാ, താളും രാഗവും പല്ലവി ഒരു സാധനം അതിന് പറഞ്ഞിട്ടാ. പക്ഷെ ഒരു പതിഞ്ഞ പാട്ടല്ലേ ആളുകൾക്ക് നല്ലത്. ഇങ്ങനെ ആൾക്കാർ ഉറങ്ങിയിട്ട് കേൾക്കും സാറേ. ഇത് ഇലക്ഷനല്ലേ, പ്രചരണമല്ലേ സാറേ. വേറെ ട്യൂൺ ഉണ്ടോ? വേറുണ്ട്. അപ്പൊ ദ്രുപദ താളത്തില് പന്തുവരാളിയിലെ കീരാൻ കൊടുക്ക രാഗത്തിലെ ഒരു രണ്ടരയിലെ ഞാൻ അങ്ങോട്ട് പിടുത്തം പിടിക്കാം. അത് പുതിയ സാധനമാണ് സാറേ. അവകാശവാദായിട്ട് ഒരാളും വരില്ല. അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. രാജകുമാര വിജയിക്കൂ. അപ്പോ ഈ സ്ഥാനാർത്ഥികള് പിന്നെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് എപ്പോ വരും? നാളെയാണ് വരാൻ പറയണേ. ആര്? പാരിജാതൻ. രണ്ടുപേരും നാളെയാ. അതിനെന്തിനാ ഈ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചതെന്ന്? സാറേ ഒന്നിച്ചല്ല, രാവിലെ മന്മഥനും ഉച്ച കഴിഞ്ഞ് പാരിജാതനും, അങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കണേ. ഇതെന്താ വിഷയം എന്ന് വെച്ചാല്, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമോഷൻ വർക്ക് എടുത്തത് നമ്മളാണെന്നുള്ള കാര്യം അവരറിയണ്ട. ഇതിപ്പോ അവരറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് നമ്മളറിയല്ലോ. രണ്ടുപേരും നമ്മളറിയല്ലോ, നമുക്ക് അവരറിയില്ലെങ്കിൽ. അവര് നമ്മളറിഞ്ഞോട്ടെ, പിന്നെ അവരറിയാതിരിക്കോ? എന്റെ സാറേ കഴിവുള്ള വേറെ ആരെങ്കിലും വിളിക്കാമോ? അല്ലാതെ ഇത് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും. അതല്ലേ, ഒന്ന് വായടച്ച് വെക്കാൻ പറ. മണ്ടത്തരം അല്ലാതെ വാദം പറയില്ല. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ നാളെ ഫോട്ടോഷൂട്ട്. നിങ്ങള് മറ്റേ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി, വലത്തേ കൈയും വലത്തേക്കാലും വെക്കാൻ. നിങ്ങള് ഇടത്തെ കൈ ഇടത്തേക്കാലും പറയും. എന്റെ ശരീരത്തില് വലത് സൈഡ് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചേക്കാണ്, ഉപേക്ഷിച്ചേക്കണേണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ ആഴ്ച വീണ് കൈ കുത്തി, അപ്പൊ പിന്നെ പൊങ്ങൂല. ഇങ്ങനെ ആ കൈ കുഴപ്പമാണെങ്കിൽ ഈ കൈ ഉയർത്തി വലത് വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിയാലും ഇത് പൊക്കെയുള്ളു. ഒന്ന് ഒന്ന് രാഘവ ഒന്ന് 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 ചുമ്മാ നോക്കി നിൽക്കാതെ മെല്ലെ രാഘവ. സാറേ നമുക്കേ കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടെ ചിരി വരണം. ഇത് കൈ വേദന എടുക്കുമ്പോ എങ്ങനെയാണ് ചിരിക്കണം? ഒരു മനുഷ്യൻ വേദനിക്കുമ്പോ ചിരിക്കുവോ? ഫോട്ടോ എടുക്കണ്ടേ? ഒരു കാര്യം പറയാം, രാഘവൻ നന്നായിട്ട് ചിരിക്കും. അപ്പൊ രാഘവന്റെ ചിരി എടുത്തിടാൻ പറ്റുമോ എന്റെ ചിരിക്ക് പകരം? അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ഒക്കെ പറ്റും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല സാറേ, നിങ്ങൾ പെട്ടെന്ന് എടുത്തോണം ചിരിയൊക്കെ. ഞാൻ ഒരു കണക്കിനുള്ള ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ റെഡിയല്ലേ? ഇതുപോലെ കൈ പോരെ, രണ്ടു മൂന്ന് ചിരി കാണിക്കൂ. എങ്ങനെയാണ് ഇത് പുറത്ത് കാണിച്ചാ? ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഉള്ളുന്ന് വരട്ടെ സാറേ. ഇത് മാറ്റി പിടിക്കാൻ പറ്റുമോ? സാറേ
ഇയാൾക്ക് സന്തോഷമുള്ള വല്ല പരിപാടിയും കാണിച്ചു. എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ട്, അത് പൊക്കി കാണിച്ചു. ചിലപ്പോ വീഴും, നോക്കിയാലോ. വല്ലതും പറയൂ. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ ചെയ്യുമല്ലോ സാറേ. പിന്നെ ഇന്ന് തന്നെ പ്രചരണത്തിന് ഇറങ്ങണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്നെ പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെ മീറ്റിംഗ്. കൃത്യസമയത്ത് എത്തണേ സാറേ. എന്നാ പിന്നെ ശരി സാർ. ഓ വലിയ പോരം. ബുദ്ധിയില്ലേ, തിരിച്ചറിഞ്ഞൂടെ. ഇവരൊക്കെയാണ് സാറ് നമ്മളെ ഭരിക്കാൻ പോണേ. സംഭവം എന്തായാലും ഇവിടെ വന്ന് കുത്തിയിരിക്കുമ്പോ കിട്ടണ ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അല്ല, ഏത് കാറ്റ് തുടങ്ങിക്കണം നമ്മൾ ഈ ഇരിപ്പ്. ഇപ്പൊ കച്ചവടമാവാൻ പോവാന്നാ പറഞ്ഞത്. ഓ, അപ്പൊ പിന്നെ നമ്മളിങ്ങനെ നടത്തൂലേ. ധാരപ്പ നമ്മളിരിക്കണ അടുത്ത് വന്ന് കുത്തിയിരിക്കണേ. നമ്മുടെ സുമേഷ് ചേട്ടനാണ്. എല്ലാ വർഷവും ഇലക്ഷനിൽ നിന്ന് തോക്കണ ഒരു മനുഷ്യല്ലേ സുമേഷ് ചേട്ടൻ. സന്യാസി അയക്കണം, വലിച്ചു നോക്കാം നമുക്ക്. സുമേഷ് ചേട്ടോ, സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടോ. അതേ, ആ എന്തപ്പോ ഇത് കഥ? എന്തപ്പോ ഈ വേഷത്തിന് ഇവിടെ ഒന്ന് കുത്തിയിരിക്കണേ? ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി നിന്നാണ്. നമുക്കറിയാലോ, അറിയാലോ. ഇപ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് ചോദിച്ചപ്പോ എനിക്ക് സീറ്റ് തന്നില്ല. പകരം വേറെ ഒരു ഞാനൂളുമായിരുന്ന ഒരു ചെറുക്കന് അവർ സീറ്റ് കൊടുത്തു. പ്യാരിജാതനെ? ഏതോ പ്രാന്തജാതൻ. അതിന്റെ പ്രതിഷേധം? അത് അതിന്റെ പ്രതിഷേധമാണ്. പഞ്ഞി സന്യാസാണ് നീ. ഇത് മാത്രല്ലാട്ടാ, തല മുണ്ടനം ചെയ്യാനും പോകുന്നുണ്ട്. അപ്പൊ ഈ തലയും മൊട്ടടിച്ച് ഈ വേഷത്തിന് കഴിഞ്ഞുകൂടാൻ പോവാ. എന്നിട്ട് പൈനി രാമേശ്വരം ഒക്കെ അങ്ങോട്ട് പോയിക്കോളി. എവിടെ എല്ലാം വേണ്ടവന്നോ അവിടെ ഒക്കെ പോകും. അടച്ച റബ്ബേ, ഈ ഇലക്ഷൻ കഴിയുമ്പോ എന്തൊക്കെ കണ്ടു വരുമ്പോ നമ്മള്. അല്ല, തലപ്പൊ മൊട്ടടിക്കണ്ടോ? തീരുമാനിച്ചിട്ടില്ല, ഒരു തീരുമാനം ഇനിയിപ്പൊ വരും. അതെ, പിന്നെ ഇരുത്ത് പ്രതിഷേധിച്ചോളി. പിന്നെ അത് തന്നെയാണ് എന്റെ തീരുമാനം. നമ്മക്ക് അങ്ങോട്ട് പോവാ. അതപ്പൊ മൊട്ടടിക്കണ്ടി നിന്നിട്ട് കാര്യമില്ലല്ലോ. ശരി, നമ്മളെ ജയിച്ചോർക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ടാണ് തോറ്റോ.